MCOM in the Pudir episode like Sogadam, Kaina Classil Namala income from salary, the Muduvan particle, Mishadigiri Chikarinapure, the Vasangalai, Namla video alluded, Namla income from salary, the Muduvan Bagangal, Mishadigiri Chikarinuni, Namuka, Aditha Heddi Lake Pova, Aditha Head and the Varamakariana, five heads, number of Padishikarinadana, Ethakana heads and number of Padishoina, either heads, number of Vishidamai to Vishadigiri Padishu income from salary, I retirement in a Sametala salary. In the topic, we will see the head of the house property. House property is not a very good thing. We will see the house property. 27 വരെയുള്ള കാര്യങ്ങളാണ് ആ സെക്ഷനിലാണ് ഹൗസ് പ്രോപ്പർട്ടി വരുമാനത്തെ കുറിച്ച് വിശദമാക്കുന്നത് ഓക്കെ എന്താണ് ഹൗസ് പ്രോപ്പർട്ടി വരുമാനം എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിനും ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനത്തിനും ഇൻകം ടാക്സ് 1961 പ്രകാരം ടാക്സ് കൊടുക്കൽ ഓരോ അസസിക്കും ബാധ്യസ്ഥനാണ് അസസി ആരാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഒരു ടാക്സ് പേയർ അല്ലെങ്കിൽ അസസി അയാൾക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും വല്ല വരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിനും അയാൾ ടാക്സ് കൊടുക്കണം എന്താണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാകുന്ന വരുമാനം എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മൾ നോക്കുക എന്താണ് ഈ ഹെഡിൽ ടാക്സ് ചെയ്യുന്ന കാര്യം എന്താണ് അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഹെഡിൽ ടാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നു ദ അസസി ഈസ് ചാർജബിൾ ടു ടാക്സ് on the annual value of the property ayala kayilore property undu property anna oru vastu undu endana vastu adu namaku padikkanadundu okay an annual pop chargeable to tax on the annual value of the property oraa ayalude kaivashamulla property de annual value vinana ee headil tax cheya endinne mele tax cheya property in a male annual value. Annual value and calculate in the chapter where in the Bangal in the Mukupadikan and I have to get in the Variman in the Parain the annual value at Sanatilakal. Income tax, house property, Varimanathin male tax gana, Ayaka a property in the kitty, annual value in the Sanatilan, Allah Ayaka property in the kitty, rent in the Sanatilella. House property in the Namukaria. ഏതെങ്കിലും ഒരാളത്ത് വീടുണ്ട് ഒരു ഹൗസ് എന്നാൽ എന്താ വീട് വീടുള്ളൊരു പ്രോപ്പർട്ടി ആ വീടിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുക അയാളത് വാടക കൊടുക്കുമ്പോഴാണ് വാടകൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അസസി ഈസ് ചാർജബിൾ ടു ടാക്സ് അസസിയെ ഈ ടാക്സിലേക്ക് ചാർജ് ചെയ്യും ഓൺ ദ ബേസിസ് ഓഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനുവൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിൻ്റെ ആനുവൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഓക്കെ ആ വസ്തു എന്താന്ന് പറയുന്നുണ്ട് കേട്ടോ കൺസിസ്റ്റിംഗ് ഓഫ് ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ കൺസിസ്റ്റിംഗ് ഓഫ് എനി ബിൽഡിംഗ് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ആവാം അപ്പൊ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ കൺസിസ്റ്റിംഗ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എനി ബിൽഡിംഗ് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർ ടെനന്റ് തീർത്തു എന്താ ലാൻഡ് അപ്പർ ടെനന്റ് എന്ന് പറഞ്ഞാല് അതിന് വ്യത്യാസപ്പെടുത്താൻ കഴിയാത്ത നമുക്കതിന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ലാൻഡ് ഏതുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി അപ്പർ ടെനന്റ് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്ത ലാൻഡിൽ നിന്നും കിട്ടുന്ന വരുമാനം അപ്പൊ എന്താ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന ആനുവൽ വാല്യൂവിനെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ ടാക്സ് ചെയ്യുക ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന ആനുവൽ വാല്യൂ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഓഫ് എനി ഏതെങ്കിലും ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബിൽഡിംഗ് ആവാം ഒരു ബിൽഡിംഗ് ആവാം അത് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ബിൽഡിംഗ് ആവാം വാടക കൊടുത്ത ബിൽഡിംഗ് ആവാം ബിസിനസ്സോ പ്രൊഫഷണൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി വേറെ ആളുകൾ ബിസിനസ് ചെയ്യുന്നു അതിൽ നിന്ന് അയാൾക്ക് റെന്റ് കിട്ടുന്നുണ്ട് വാടക കിട്ടുന്നുണ്ട് ബിൽഡിംഗ് അങ്ങനത്തെ ബിൽഡിങ്ങുകളാവാം ഓർ ലാൻഡ് അപ്പർ ടെനന്റ് തീർത്തു അല്ലെങ്കിൽ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും മാറ്റിമറിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഭൂമിയിൽ നിന്നുമാവാം ഓഫ് വിച്ച് ഹീസ് ഓണർ ആ പ്രോപ്പർട്ടിൻ്റെ മേലിൽ ആ ബിൽഡിങ്ങിലോ ആ ലാൻഡിൻ്റെ മേലിലോ അയാൾ എന്തായിരിക്കണം ഓണർ ആയിരിക്കണം ഓഫ് വിച്ച് ഹീ ഈസ് എ
ഓണർ, ആരെ അസസ് ചെയ്യും, ഓണർ ആയിരിക്കണം. ആൻഡ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ, അതുപോലെ തന്നെ അത് ആയിരിക്കരുത്. ആൻഡ് വിച്ച് ഈസ് നോട്ട് ആയിരിക്കരുത്, എന്തായിരിക്കരുത്, യൂസ്ഡ് ബൈ ഹിം, അസസ്സിനെ ഉപയോഗിക്കരുത്. ഫോർ ഹിസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, അയാളുടെ സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിംഗോ ലാൻഡോ ആവരുത്. അല്ലാതെ ഒരു അസസ് ഓണർ ആയിട്ടുള്ള ബിൽഡിംഗിൽ നിന്നോ അല്ലെങ്കിൽ ആ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡിൽ നിന്നോ വല്ല വരുമാനവും ഉണ്ടാക്കിയ ആ വരുമാനത്തിന്റെ ആനുവൽ വാല്യൂ എത്രയാണ് എന്ന് കണക്കാക്കി അതിനുള്ള ഇൻകം ടാക്സ് ഈ അസസ് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു അസസ് ഓണർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗിൽ നിന്നോ ആ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ നിന്നോ വല്ല വരുമാനവും അസസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഹെഡ് പ്രകാരം എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടും. ബിൽഡിങ്ങോ ലാൻഡ് അപ്പർട്ടനന്റ് തീർത്തോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ബിൽഡിംഗ് എന്നാവാം ഒരാളുടെ ഹൗസ് പ്രോപ്പർട്ടി, ഒരാൾ താമസിക്കാൻ സൗകര്യമുള്ള ഒരു അക്കോമഡേഷൻ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തതാവാം. ആ വാടകയ്ക്ക് കൊടുത്തിട്ട് അയാൾക്ക് വല്ല വരുമാനവും കിട്ടി, ആ വരുമാനത്തിന്റെ ആനുവൽ വാല്യൂ കണ്ടിട്ട് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരാൾ അയാളുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ബിസിനസ് ചെയ്യാനോ വേറെ എന്തിനോ ആവശ്യത്തിന് വാടകയ്ക്ക്, അതിൽ നിന്ന് അയാൾക്ക് വല്ല വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വരുമാനത്തിന്റെ ആനുവൽ വാല്യൂ കണ്ടിട്ട് അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതിൽ പറയേണ്ട ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വാള് കെട്ടിയിട്ട് തിരിച്ചൊരു ഭൂമി, മേൽക്കൂരയില്ലാതെ ഒരു വാള് കെട്ടി അഥവാ ഒരു മതില് കെട്ടി തിരിച്ച ഭൂമി, ആ ഭൂമിയിൽ നിന്നും വല്ല വാടകയാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്തണം എന്നാണ്. അതാണ് ലാൻഡ് അപ്പർ ടെനന്റ് തീർത്തു എന്ന് പറഞ്ഞാൽ, ഒരു ഭൂമി, ആ ഭൂമിന്റെ ചുറ്റോടും വാള് ഒരു മതില് കെട്ടിയിട്ടുണ്ട്, ആ മതില് കെട്ടിയിട്ട് അതിൽ വേറെ എന്തെങ്കിലും ആളുകൾ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ട് ലാൻഡ് ലോഡിന് ഭൂവുടമക്ക് ടെനന്റ് ആരാണോ വാടകക്കാരൻ അയാളെ കയ്യിൽ നിന്ന് വാടക ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് അയാൾ ടാക്സ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താവാം, ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താവാം, ബിൽഡിംഗോ ലാൻഡ് അപ്പർട്ടനന്റ് തീർത്തോ, ഒരു ബിൽഡിംഗോ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡോ ആവാം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ക്ലാരിഫിക്കേഷനും കൊടുക്കുന്നില്ല, പിന്നെ നിയമം, പിന്നെ പല വേർഡിക്സും നടന്നിട്ട് കോടതികളിലൊക്കെ പിന്നെ കേസ് കൊടുത്തിട്ട് അതിൽ നിന്നൊക്കെ വന്ന പിന്നെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതിന് ബിൽഡിങ്ങും ലാൻഡ് അപ്പർട്ടനന്റ് തരട്ടു എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് എന്ത്, ഏതെങ്കിലും ഒരു ഭൂമി എന്ത് ചെയ്യണം, ഒരു വാള് വെച്ചിട്ട് അഥവാ ഒരു മതിൽ വെച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ ഉൾപ്പെടുത്തണം. ഇനി ഇൻകം ചാർജ് അണ്ടർ ദിസ് ഹെഡ്, ഇതിൽ ഇൻകം ടാക്സിൽ ഈ ഹെഡിൽ ചാർജ് ചെയ്യണമെങ്കിൽ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഹൗസ് പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനന്റ് തീർത്തു. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ഉൾപ്പെടുന്ന പറയുന്നത്, ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ലാൻഡോ ആയിരിക്കണം. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, അസസി ഷുഡ് ബി ദ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി ഇൻക്ലൂഡ് ഡീംഡ് ഓണർ. അസസി എന്തായിരിക്കണം, ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം. അസസി ഷുഡ് ബി, ആരെയാണോ ടാക്സിലേക്ക് അസസ് ചെയ്യുന്നത്, ടാക്സ് കൊടുക്കേണ്ടത്, അയാൾ ആ പ്രോപ്പർട്ടിയുടെ, ആ ബിൽഡിങ്ങിന്റെയോ ആ ലാൻഡിന്റെയോ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗോ ലാൻഡോ, അതിന്റെ ഓണർ ആയിരിക്കണം. അല്ലെങ്കിൽ ഡീംഡ് ഓണർ ആയിരിക്കണം. ഇൻക്ലൂഡ്സ് ഓണർ എന്ന് പറഞ്ഞാൽ ആരും കൂടി ഉൾപ്പെടുന്ന പറയുന്നത് ഡീംഡ് ഓണർ. എന്താ ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ, നിയമം പറയാണ് ഇയാളാണ് അതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ അയാളും അത്തരം ഹൗസ് പ്രോപ്പർട്ടിന്റെ മേലിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ കൽപ്പിത ഓണർ. ആരാ ഡീംഡ് ഓണർ എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, ഡീംഡ് ഓണറും ടാക്സ് കൊടുക്കേണ്ടി വരും. അഥവാ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ ടാക്സ് ചെയ്യണമെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിന്റെ ഓണർ ആയിരിക്കണം അസസി, അല്ലെങ്കിൽ ആരായിരിക്കണം, ഡീംഡ് ഓണർ ആയിരിക്കണം. മൂന്നാമത് പറയുന്നത് എച്ച് പി എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി എന്നതിന് ചുരുക്കരൂപമാണ് കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഇസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. ആ ഹൗസ് പ്രോപ്പർട്ടി, ആ ബിൽഡിങ്ങോ ലാൻഡോ അയാൾ അസസിയുടെ സ്വന്തം ബിസിനസ്സോ പ്രൊഫഷനോ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാവരുത്. അല്ലാത്തതിനെ ഈ ഹെഡിന് ടാക്സ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് വേറെ ഹെഡിലാണ് ടാക്സ് ചെയ്യുക. ഒരാൾ അയാളുടെ സ്വന്തം ബിസിനസ്സിനും പ്രൊഫഷനും വേണ്ടി അയാളുടെ സ്വന്തം ബിൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യുക ഈ ഹെഡിലല്ല, അത് വേറെ ഹെഡിലാണ്. ഓക്കെ, ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഈ ഹെഡിൽ ടാക്സ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ബിൽഡിങ്ങിൽ നിന്നോ അതിൻ്റെ ലാൻഡിൽ നിന്നോ ഉണ്ടാകുന്ന വരുമാനം, ആ വരുമാനത്തിൻ്റെ ആനുവൽ വാല്യൂ എത്രയാണെന്ന് കണക്കാക്കി ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് ചെയ്യേണ്ടി വരും. ഇനി ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിലെ എക്സംപ്റ്റഡ് ചില കാര്യങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി വരുമാനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിലും, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബിൽഡിംഗോ ലാൻഡോ അത്തരം സംഗതിയിൽപ്പെട്ട ഒരു സംഗതിയിൽ നിന്നുണ്ടായ വരുമാനമാണെങ്കിലും കൂടിയിട്ട് താഴെ പഴയുന്ന ഹൗസ് പ്രോപ്പർട്ടി വരുമാനത്തെ ഈ പിന്നെ ഹെഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന് ടാക്സ് ഈ താഴെ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുമാണ് വരുമാനം ഉണ്ടായതെങ്കിൽ അത്തരം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട. ഹൗസ് ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും 4 മാർക്കിന് ചോദിക്കാറുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൻ്റെ എക്സംപ്റ്റഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഏതൊക്കെയാണെന്ന്. അപ്പോൾ താഴെ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നാണ് വരുമാനം ഉണ്ടാകിയതെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. ഒന്ന്, ഇൻകം ഫ്രം ഫാം ഹൗസ് കണക്റ്റഡ് വിത്ത് അഗ്രികൾച്ചർ. ഇൻകം ഫ്രം ഫാം ഹൗസ്, ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഹൗസിനെയാണ് നമ്മൾ ഫാം ഹൗസ് എന്ന് വിളിക്കുക. അപ്പോൾ ഫാം ഹൗസിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനം, ഇൻകം ഫ്രം ഫാം ഹൗസ് കണക്റ്റഡ് വിത്ത് അഗ്രികൾച്ചറുമായി കണക്ട് ചെയ്യുന്ന ഫാം ഹൗസിൽ നിന്നുണ്ടാകുന്ന വരുമാനം. രണ്ടാമത്തത് ആനുവൽ വാല്യൂ ഓഫ് വൺ പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ. എക്സ് ഇന്ത്യൻ റൂളർ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യ പണ്ട് ഭരിച്ചിരുന്ന ആളുകൾ അവരുടെ ഒരു പാലസിന്, പാലസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കൊട്ടാരത്തിന്, അവർക്ക് കുറെ കൊട്ടാരങ്ങൾ ഉണ്ടാവും, അതിലൊരു കൊട്ടാരത്തിന്റെ ആനുവൽ വാല്യൂവിന് അയാളെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് പറഞ്ഞ് ഫാം ഹൗസിൽ നിന്നുണ്ടാകുന്ന വരുമാനം, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഫാം ഹൗസിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട, അതും ഒരു ഹൗസ് പ്രോപ്പർട്ടിയാണ് പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട. മുന്നേ ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ത്യൻ റൂളേഴ്സ് ഓക്കെ, രാജാക്കന്മാരുണ്ടാവും, അവരുടെ അനുയായികൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ, ആൻസസ്റ്റേഴ്സ് അവരുടെ ബാക്കിക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് അല്ലേ, തിരുവനന്തപുരം രാജകുടുംബത്തിൻ്റെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരുണ്ടാക്കുന്ന എക്സ് ഇന്ത്യൻ റൂളേഴ്സിൻ്റെ പാലസിൽ, ഒരു പാലസിന് അതിൻ്റെ ആനുവൽ വാല്യൂ ഇല്ല, ആ ഒരു പാലസ് ഏതാണെന്ന് അവർക്ക് തീരുമാനിക്കാം. ഓക്കെ, ദെൻ ഇൻകം ഫ്രം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ഇസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ പറയുന്നുണ്ട്. പിന്നെ എന്താ, അയാളുടെ സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി, അതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനത്തിന് എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കേണ്ട. ദെൻ ഇൻകം ഫ്രം ഓൺ സെൽഫ് ഒക്കുപ്പേഡ് ഹൗസ്, ഒരാളെ പേരിൽ ഓൺ സെൽഫ് ഒക്കുപ്പേഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി, അസസി സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വീട്, ഒരാളെ പേരിൽ ഒന്നിൽ കൂടുതൽ വീടുണ്ട്, എൻ്റെ പേരിൽ ഒന്നിൽ കൂടുതൽ വീടുണ്ടെങ്കിൽ, എല്ലാ വീട്ടിലും ഞാൻ താമസിക്കുന്നുണ്ട് എങ്കിലും ഒരു വീടിന് എക്സംഷൻ കിട്ടുള്ളൂ, ബാക്കിയുള്ള വീടുകൾക്ക് ഞാൻ ടാക്സ് കൊടുക്കണം. ഒരു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് എൻ്റെ പേരിലും 4 വീടുണ്ട് എന്ന് കരുതാം, 4 വീട്ടിലും ഞാൻ താമസിക്കുന്നു, ഓക്കെ, അതിൽ ഒരു വീടിന് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ, ബാക്കി 3 വീടിനും ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആയിട്ടുള്ള ഒരു വീട്, എപ്പോഴാ ഈ കേസ്, നമ്മുടെ പേരിൽ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു വീടിനേ എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ എൻ്റെ പേരിൽ ഒരു വീടുള്ളെങ്കിൽ ഞാൻ ആ വീടിന് എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിലൊക്കെ ഒരു വീടേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ടാക്സ് കൊടുക്കണം. നമ്മളെ കയ്യിൽ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്താലില്ലെങ്കിലും അത് വാടകയ്ക്ക് ലെറ്റ് ഔട്ട് ചെയ്ത് വാടകയ്ക്ക് കൊടുത്തു എന്ന് കരുതിയിട്ട് അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഇൻകം ഫ്രം പ്രോപ്പർട്ടി, താഴെ പറയുന്ന പ്രോപ്പർട്ടികൾ ഓൺഡ് ബൈ, താഴെ പറയുന്ന ആളുകളാണ് ഈ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിനും ടാക്സ് കൊടുക്കണ്ട. ഒന്നേതാ, ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മുതലായ ആളുകൾ അവരുടെ കയ്യിലുള്ള ഹൗസ് പ്രോപ്പർട്ടി, ആ വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കയ്യിലുള്ള ഹൗസ് പ്രോപ്പർട്ടിക്ക് ടാക്സ് കൊടുക്കേണ്ട. ട്രേഡ് യൂണിയൻകാരുടെ കയ്യിലുള്ളതിന് ടാക്സ് കൊടുക്കേണ്ട. ദെൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കയ്യിലുള്ളതിന് ടാക്സ് കൊടുക്കേണ്ട. ഹോസ്പിറ്റലിൻ്റെ കയ്യിലുള്ള ബിൽഡിങ്ങിനോട് മറ്റുള്ളതിന് ടാക്സ് കൊടുക്കേണ്ട. ഗെയിം ഓർ സ്പോർട്സ് അസോസിയേഷൻ്റെ കയ്യിലുള്ളതിന് ടാക്സ് കൊടുക്കേണ്ട. യൂണിവേഴ്സിറ്റീൻ്റെ കയ്യിലുള്ളതിന് ടാക്സ് കൊടുക്കേണ്ട. കോളേജിൻ്റെ കയ്യിലുള്ളതിന് ടാക്സ് കൊടുക്കേണ്ട. സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻസിൻ്റെ കയ്യിലുള്ളതിനും ടാക്സ് കൊടുക്കേണ്ട. അപ്പം ഇത്തരം കേസുകളിൽ എന്ത് ചെയ്യേണ്ട, ഹൗസ് പ്രോപ്പർട്ടി വരുമാനം ഉണ്ടായാലും, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻകം ഉണ്ടായാലും വരുമാനം ഉണ്ടായാലും എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട, അത് എക്സംപ്റ്റഡ് ആണ്. ഇത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യവും ചോദിക്കുന്നതാണ്. അപ്പം എന്താ ഈ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞാൽ, ഈ എഡിൽ ടാക്സ് ചെയ്യുന്ന ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു അസസിയുടെ കൈവശം എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡ് അപ്പർ ടെൻഡ് ദർ ടു, ഇതിലേതെങ്കിലും ഒന്ന് കൈവശമുണ്ട്, അതിൽ നിന്നും അയാൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുവൽ വാല്യൂ കണ്ട്, അതിൻ്റെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാണേണ്ടതെന്ന് പറയുന്നുണ്ട് ഈ എഡിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആനുവൽ വാല്യൂ കണ്ട് ആ ആനുവൽ വാല്യൂ അയാളെ ടാക്സ് ചെയ്യപ്പെടും എന്ന് പറയുന്നു. ഓക്കെ, അത് അയാളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നതാവരുത്. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഈ എഡിൽ പിന്നെ ചാർജ് ചെയ്യപ്പെടും. ഒന്നെന്താ,
ബിൽഡിംഗോ ലാൻഡ് അപ്പർട്ടനന്റ് ദേർട്ടോ ആയിരിക്കണം. രണ്ടെന്താ, അസസി അതിന്റെ ഓണർ ആയിരിക്കണം അല്ലെങ്കിൽ ഡീംഡ് ഓണർ. ഡീംഡ് ഓണർ എന്ന് പറഞ്ഞാൽ എന്താ, നിയമം ഇൻകം ടാക്സിന്റെ നിയമം പറയുന്ന ആളുകളും അതിന്റെ ഓണർമാരാണ്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്ന എന്താ, ഇത് ബിസിനസ് അസസിയുടെ സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നത് ആവരുത്. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഈ എഡിൽ എന്ത് ചെയ്യുള്ളൂ, ടാക്സ് ചെയ്യപ്പെടുകയുള്ളൂ.